Action. ഒരു പൗരന്റെ തൊഴില് നിർത്തിവെക്കാൻ നിഷേധിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം? തൊഴില് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണ്. തിലാഞ്ചേട്ടൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു സംഘടനയുള്ള ഒരാളാണ്. അദ്ദേഹം സംഘടനയെ പറ്റി മോശമായ കാര്യം പറഞ്ഞു. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ അനീതി, തിലകനോടൊരു അനീതി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാപരമായ ഒരു പ്രശ്നമാണ്. അദ്ദേഹം എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചില്ല, അതെല്ലാം ഇന്ന് സംസാരിച്ച് ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് പകരം വേറെ കുറെ ആൾക്കാരാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത്. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് സംസാരിക്കുന്നത്. ഞാൻ സിനിമയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ സമാഹരിക്കുകയാണെങ്കിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അത്രയധികം ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സിനിമയെ പറ്റി ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് മലബാർ ഗോൾഡ് ഒരുപാട് ബ്രാൻഡിന് ഞാൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ ബ്രാൻഡുകളാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്, അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്, ടൈഗർ വുഡ്. അല്ല, അതൊന്നും കാര്യമല്ല, മോഹൻലാൽ ചെയ്യാൻ പാടില്ല. ഐ മീൻ അതെന്തുകൊണ്ടാണ്? മോഹൻലാല് നമ്മൾക്ക് ടെഡ്ഡി വുഡ്സും അമിതാഭ് ബച്ചനും മാതൃകയാകരുത്. മോഹൻലാലിന്റെ സംസ്കാരം മോഹൻലാലിനോട് എന്ത് പറയുന്നു? ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഉന്നതമായ കലാസ്ഥാനം, ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് മനസാക്ഷി പറയുന്നുണ്ടോ? അതാണ് ചോദ്യം. മലബാർ ഗോൾഡിന്റെ പരസ്യം ചെയ്യുന്നുണ്ട് യുവജനങ്ങൾ വഴിതെറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മലബാർ ഗോൾഡ് എന്നും പറഞ്ഞിട്ട് ഇയാൾ നിൽക്കുമ്പോൾ ഒരു യുവതി സുന്ദരി വരും. ആരാ? ഹേമമാലിനി. ഓർമ്മയുണ്ടോ? ഹേമമാലിനി വരുമ്പോൾ ഈ ആഭരണം ഇവിടെയാണ്, അപ്പൊ ഇയാൾ നെഞ്ചത്ത് തന്നെ നോക്കിയിട്ട് കലക്കിയിട്ടുണ്ട് എന്ന് പറയും. 20 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് ഈ പെണ്ണിന് ഒരു സഹോദരനുണ്ടെങ്കിൽ അവൻ അടിയും അവനെ, യാതൊരു സംശയമില്ല. കലക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണെന്ന് അവൾ അതിനപ്പുറത്ത്. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഇയാളുടെ വിഗ് ആരെങ്കിലും, അത് മുഖം മൂടിയാണ്, അത് വലിച്ചാൽ അയാൾ കങ്കാളമാണ്, വെറും അസ്ഥിപഞ്ജരം. സാർ, ഇതൊരു നമ്മുടെ ഒരു കാര്യമല്ല. ഈ പെൺകുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇയാളുടെ നല്ല തലമുടിയാണ് എന്നാണ്. ആ പെൺപിള്ളേരെങ്കിലും സത്യം അറിയിക്കാൻ വേണ്ടി ഞാൻ ഇത് അവസരം ഉപയോഗിച്ചത്. ഇതൊക്കെയാണ് അഴീക്കോടിന്റെ നല്ല മനസ്സല്ല എന്ന് പറയുന്നത്. സാർ, കാര്യം മനസ്സിലാക്കണം, വെറുതെ എന്റെ ഞങ്ങളുടെ മേലെ കുതിര കയറാൻ പാടില്ല. എനിക്ക് തലമുടി കുറവായിരിക്കാം, പക്ഷെ ഇത് എന്റെ തലമുടിയാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയ തലമുടിയല്ല ഇത്. വടവങ്ങളെ പിടിച്ച് വലിച്ച ഞാൻ അങ്ങേക്ക് പറ്റിയൊരു ഈരയല്ല. അത് ഈ രീതിയിൽ സുന്ദരനാകണമെന്ന് വെച്ചാൽ എനിക്കും സാധിക്കും സുന്ദരനാകാൻ. ഈ വയസ്സിനെ എന്തിനാണ് അപ്പോ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? 2 ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം. പിന്നെ ഇന്നസെന്റ് ആണെന്ന് വെച്ചാൽ ഹീസ് ഇന്നസെന്റ് ഓഫ് എനി ഡീപ് നോളജ് അബൌട്ട് ഫിലിം ഓർ എനി അതർ ആർട്സ്. ഇന്നസെന്റ് ഓഫ് എന്നുള്ളതിന് ഒരു വിവരവും ഇല്ലാത്ത അർത്ഥമുണ്ട്, ഡിക്ഷണറി നോക്കിയാൽ അറിയും. ഇത്ര പേര് അന്വർത്ഥമാക്കിയ ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുകുമാർ അഴീക്കോടിന് നമുക്ക് ഏതെങ്കിലും സ്വർണത്തിന്റെ പരസ്യത്തിന് വെക്കാൻ പറ്റുമോ? ഇന്നസെന്റിനെ പോലെയുള്ള ഒരുത്തനെ മോഹൻലാൽ രംഗത്തിറക്കണമെങ്കിൽ എത്ര ഗതികെട്ടിരിക്കണം. ഒരു സംഘടന എന്നുള്ളത് എപ്പോഴും അതിലെ അംഗങ്ങൾക്ക് ബാഹ്യലോകത്ത് നിന്ന് വരുന്ന ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു കവചമാണ്. അല്ല, ഇദ്ദേഹം തിലകൻ വണ്ണമുള്ള ഒരാൾ ഉരുളുമ്പോ സൂക്ഷിക്കണം. സിനിമയ്ക്കുള്ള വഴക്കിനെ പറ്റി പറയാനായിട്ട് ഇദ്ദേഹം ആരാണ്? ഇവര് ഈ സിനിമയുടെ ഒരു കൃത്രിമമായ സങ്കുചിത ലോകമുണ്ട്. ആ ലോകത്തിനപ്പുറത്ത് വേറെ ലോകമില്ലാന്ന് ധരിക്കുന്ന ഒരു തരം റിപ്പ്വാൻവിങ്കിൾമാരാണ് ഇവര്. വളരെ മോശമാണ് ഭാഷ. ഇതൊക്കെ ഇയാൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അടുക്കളയിൽ വെച്ച് പറയാനേ ഉള്ളൂ, വെളിയിൽ പറയാനുള്ളൂ. ഇല്ല, ഇദ്ദേഹം പെട്ടെന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഗൂണ്ട ആക്കുന്ന നല്ലത്, ഇന്നസെന്റ് മാറിയിട്ട്. ഇത്രയും വയസ്സായി, രാത്രി കാലങ്ങളിൽ അത്യാവശ്യം രാമനാമ ജപം ചൊല്ലി നല്ല സിനിമകൾ കണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങ. ഒരു വിവരവുമില്ല കേട്ടോ. ഈ രാമനാമം വൃദ്ധന്മാർക്കുള്ളതാണെന്ന് ഇയാൾ എവിടുന്ന് ധരിച്ചതാണ്? രാമനാമം ഭക്തന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യന് ഭക്തിയെ പറ്റി ഏതോ ഒരു പോട്ട കേട്ടറിവാ ഉള്ളത്. സിനിമ കാണണമെന്ന് എന്നെ അങ്ങനെ ശിക്ഷിക്കണോ? ഇവരുടെ ഈ സിനിമയും കൂടെ കണ്ടിട്ട്. 2 ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം.
വൃദ്ധനായ ആള് വൃദ്ധന്റെ വേഷമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഞാൻ നടനാണ്, ഞാൻ മഹാനടനാണ്, ഞാൻ അത്ഭുത നടനാണെന്നും ഞാൻ ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താറില്ല. കാരണം എനിക്ക് തന്നെ ബോധ്യമുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ് ചപ്പടാ ചോറഞ്ഞ രക്ഷപ്പെടാൻ കഴിയില്ല. അദ്ദേഹം നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്താണ് നിൽക്കുന്നത്. അതാണ് സാംസ്കാരിക നായകൻ ചെയ്യേണ്ടത്. ഈ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യാഥാർത്ഥ്യമാണ് വാർദ്ധക്യം എന്നുള്ളത്. കാലത്തിനോട് ഏറ്റുമുട്ടലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ചക്രവർത്തിമാർ വാർദ്ധക്യത്തിന്റെ ഈ കരാളഹസ്തങ്ങളിൽപ്പെട്ട് സാധാരണക്കാരായിട്ട് മാറുന്നത് നമ്മൾ കാണും. ഇവര് ഉണങ്ങിയ രണ്ട് വടവൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ താഴെ ഒന്നിനെയും വളരാൻ സമ്മതിക്കില്ല. ഒരുമാതിരിയൊക്കെ ആയെന്ന് തോന്നും അല്ലേ? വിദേശ സിനിമകളിൽ നിന്ന് കോപ്പിയടിക്കുന്നവർക്കും സിനിമാ മന്ത്രിയുടെ ഒപ്പമിരുന്ന് കാപ്പി കുടിക്കുന്ന പ്രിയപ്പെട്ടവർക്കും പത്മശ്രീ നൽകിയതിലുള്ള ആഹ്ലാദം ബന്ധപ്പെട്ടവരെയെല്ലാം അറിയിച്ചുകൊള്ളുന്നു. കേവലം ക്രിക്കറ്റിൽ മാത്രം തിളങ്ങിയ സച്ചിൻ തെണ്ടുൽക്കർക്ക് ഭാരതരത്നം നൽകാമെങ്കിൽ ഒരേ സമയം രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പൊളിറ്റിക്സിനും ഭാരതരത്നം നൽകാവുന്നതേയുള്ളൂ എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. ഭാരതരത്നം കിട്ടിയാലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. ലാവ്ലിൻ